പിണങ്ങിക്കഴിയുകയായിരുന്ന ഭാര്യയെ ആക്രമിക്കുകയും വാഹനം അഗ്നിക്കിരയാക്കുകയും ചെയ്ത ഭർത്താവ് അറസ്റ്റിൽ. കൊല്ലം ആരൂർ സ്വദേശി ബിബിൻ ലാലുവാണ് അറസ്റ്റിലായത്. പോലീസ് സ്റ്റേഷനിലടക്കം അക്രമം കാട്ടിയ കേസുകളിലും ഇയാൾ പ്രതിയാണ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ബിബിൻ ലാലുവിന്റെ ഭാര്യ അശ്വതി ഒരു വർഷമായി സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭാര്യ വീട്ടിലെത്തിയ ബിബിൻ ലാലു അശ്വതിയെയും അവരുടെ അമ്മയെയും മർദ്ദിച്ചു. വീട്ടുപകരണങ്ങൾ അടിച്ചു തകർത്തു. അശ്വതിയുടെ സ്കൂട്ടർ അഗ്നിക്കിരയാക്കി. പിന്നീട് ഇയാൾ രക്ഷപ്പെട്ടു. സ്കൂട്ടറിന് വേണ്ടി പിള്ളേരെ കൊണ്ടുവരാൻ പറഞ്ഞ് ഞാനങ്ങനെ പിള്ളേരെ കൊണ്ട് കാണിച്ചു 3 മണിവരെ പിള്ളേർ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി എന്നോട് ചോദിച്ചു ഇച്ചിരി ചോറ് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ചോറ് കൊണ്ടുകൊടുത്തു. അതും കഴിച്ചതിന് ശേഷം പുള്ളിയാണെങ്കിൽ മേളി ശിലുമാൻ്റെ കയറി പോയിട്ട് പിന്നെ എന്നെ ഫോൺ വിളിച്ചിട്ട് മദ്യം വെച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് എന്നെ ഭയങ്കര ചീത്ത വിളിയായി. എൻ്റെ വീട് കത്തിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ വണ്ടി കത്തിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഞാൻ ഇവിടുന്ന് വേറൊരു ചേച്ചിയുടെ വീട്ടിലോട്ട് മാറി. ആ സമയത്ത് പുള്ളി ഇവിടെ വന്ന് എൻ്റെ വണ്ടി കത്തിക്കുകയും എന്നെ പിന്നെ ഫോണിൽ കൂടി ചീത്ത വിളിക്കുകയും ചെയ്തു. ഞാനങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അശ്വതിയുടെ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് പ്രതിയെ ആലഞ്ചേരിയിലെ ഒരു ബാറിൽ കണ്ടെത്തി. അക്രമാസക്തനായ പ്രതിയെ ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥനെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും പോലീസ് സ്റ്റേഷനിലെ മേശ തല്ലിത്തകർക്കുകയും ചെയ്ത കേസുകളിൽ പ്രതിയാണ് ബിബിൻ ലാലു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.